നമസ്കാരം. തിരുവനന്തപുരം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ പ്രതിദിന വാർത്താ അവലോകന പരിപാടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജില്ലയെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. ആദ്യമായി നമുക്ക് മുഖ്യമന്ത്രി ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുമായി ഇന്ന് ഓൺലൈനിലൂടെ ആദ്യമായി സംവദിച്ചു. വളരെ സുഗമവും സുതാര്യവും സമഗ്രവുമായ ഒരു വികസനത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് മുഖ്യമന്ത്രി ജനപ്രതിനിധികളോട് ചോദിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ജനപ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തു. കൂടാതെ മുഖ്യമന്ത്രി, കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള ദൗത്യം ഓരോ ജനപ്രതിനിധിയും ഏറ്റെടുക്കണമെന്ന് മുഖ്യമന്ത്രി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വികസനം നമുക്കിനി ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തിരുവനന്തപുരം ജില്ലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നാളെ. നമ്മുടെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, തിരുവനന്തപുരത്തിന് എന്നും ഉള്ള അഭിമാനമാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി ഇവിടെ നിർവഹിക്കുകയാണ്. 8 വ്യത്യസ്ത ഗാലറികളിലായി 1800-ലധികം പ്രദർശന വസ്തുക്കളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി സ്റ്റെയർ ലിഫ്റ്റുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വളരെ, അതായത് ഭിന്നശേഷിക്കാർക്കും വളരെ ഉപയോഗപ്രദമായ രീതിയിലാണ്, നാട്ടിലെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മ്യൂസിയമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതും അതിലേറെ ആകർഷകമായ വസ്തുക്കളും ഇവിടെയുണ്ട്. അതിൽ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കട്ടാക്കട കണ്ടല സ്റ്റേഡിയം ഇന്ന് നവീകരണ പ്രവർത്തനങ്ങൾ ഇന്ന് കട്ടാക്കട MLA കൂടിയായ IB സതീശൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. 33 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണം നടപ്പിലാക്കുന്നത്. കായിക രംഗത്തെ വളരെ പ്രയോജനകരമായ ഒരു മാറ്റമാണ് നമുക്കിതിലൂടെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമുക്ക് വളരെ കോവളത്തെ വളരെ അഭിമാനകരമായ ഒരു വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജ് നമുക്കുണ്ട്. 750 കരകൗശല കൈത്തൊഴിൽ കലാകാരന്മാർക്ക് തൊഴിലവസരം ഒരുക്കിക്കൊണ്ട് ഇവിടുത്തെ നവീകരിച്ച വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജ് ജനുവരി 16 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ആർക്കിടെക്ടർമാരെയും ഫാഷൻ ഡിസൈനർമാരെയും ഇന്റീരിയർ ഡിസൈനർമാരെയും ഒക്കെ സഹകരിപ്പിച്ച് ഒരു സ്ഥിരം വിപണന കേന്ദ്രം ഇവിടെ ഒരുക്കുകയാണ്. എനിക്ക് തോന്നുന്നു വളരെ ഉപയോഗപ്രദമായിരിക്കും ഇത്തരത്തിലൊരു വിപണന കേന്ദ്രം ഒരുങ്ങുന്ന, എല്ലാവരെയും ഒരു വേദിയിൽ നമുക്ക് കിട്ടുകയാണ്. അതുപോലെ തന്നെ കരകൗശല കൈത്തൊഴിൽ കലാകാരന്മാർക്കുള്ള പഠന ഗവേഷണ കേന്ദ്രം ഇവിടെ ഒരുങ്ങുന്നുണ്ട്. 28 സ്റ്റുഡിയോകളിലായി 50 ക്രാഫ്റ്റുകളും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സാംസ്കാരിക നിലയം എന്ന രീതിയിൽ ഇത് ഉയർന്നു വരുന്നത് വളരെ വളരെ അഭിമാനകരമാണ് തിരുവനന്തപുരം ജില്ലയ്ക്കെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ കൊല്ലത്ത് 100-ദിന കർമ്മപദ്ധതിയുടെ ഭാഗമായിട്ട് കൊല്ലം ചവറയിലെ KMML, നമുക്കെല്ലാം അറിയാം, വളരെ പ്രശസ്തമായ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്. അവിടെ ഇന്ന് പ്രഷർ ഫിൽറ്റർ ആൻഡ് സ്പിൻ ഫ്ലാഷ് ഡ്രയർ പ്ലാന്റിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി EP ജയരാജൻ നിർവഹിക്കുകയാണ്. അദ്ദേഹം, എനിക്ക് തോന്നുന്നു, 12 കോടി രൂപ ലാഭം ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് വരുന്നതോടുകൂടി ഇവിടുത്തെ ഉൽപാദനക്ഷമത വളരെയധികം വർദ്ധിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടത്, മണിക്കൂറിൽ 7000 ലിറ്റർ ജലവും ഇന്ധനവും ലാഭിക്കാൻ ഈ പ്ലാന്റിലൂടെ സാധിക്കും. അത് വലിയ സംസ്ഥാനത്തിന് തന്നെ വലിയൊരു നേട്ടമായിട്ടാണ് അത് മാറുന്നത്. ഇനി നമുക്ക് കുറച്ച് തൊഴിലവസരങ്ങളുണ്ട്. മണ്ണന്തല സർക്കാർ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. 1 വർഷത്തേക്കാണ് ഉള്ള നിയമനമാണ്. എഴുത്തു പരീക്ഷയും അഭിമുഖവും അടിസ്ഥാനമാക്കിയിട്ടുള്ള നിയമനമാണ്. BCOM ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് യോഗ്യതയുള്ളവർക്കാണ് ഇതിനവസരം. നാളെ, അതായത് ജനുവരി 7 10 മണിക്കാണ് എഴുത്തു പരീക്ഷ. യോഗ്യതയും പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് 10 മണിക്ക് മുന്നേ തന്നെ അവിടെ ഹാജരാകേണ്ടതുണ്ട്. പിന്നെയുള്ളത് വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് SRC കമ്മ്യൂണിറ്റി കോളേജിൽ നടത്തുന്ന അക്യൂപഞ്ചർ ആൻഡ് ഹോളിസ്റ്റിക്സ് ഹെൽത്ത് കെയർ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നന്ദാവനം പോലീസ് ക്യാമ്പിന് സമീപത്തുള്ള SRCയുടെ സെൻട്രൽ അവരുടെ ഓഫീസിൽ നിന്ന് പ്രോസ്പെക്ടസ് ലഭിക്കും. ജനുവരി 11 അപേക്ഷിക്കേണ്ട അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്ക് 0471-23-25-102 അല്ലെങ്കിൽ 9446-32-381 എന്നീ 2
നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ ഇതിന്റെ കൂടുതൽ വിവരം ലഭിക്കും. അതുപോലെ തന്നെ കണ്ണൂർ പറശ്ശിനിക്കടവ് MVR മെഡിക്കൽ കോളേജിൽ BSc നഴ്സിംഗ്, ആയുർവേദം, BFAM ആയുർവേദം ഈ കോഴ്സുകളിലേക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. www.lbscenter.kerala.gov.in എന്ന സൈറ്റിലാണ് ഓൺലൈനായി പുതിയ കോഴ്സുകൾക്കുള്ള നിർദ്ദേശങ്ങളുള്ളത്. January 7 മുമ്പ് ഇതിൽ രജിസ്റ്റർ ചെയ്യണം. ഇത്രയുമാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട വാർത്തകൾ. ഇന്നത്തെ വാർത്താ അവലോകന പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും